Hi guys, once again welcome back to my YouTube channel. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു അഫയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു പക്ഷേ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും തന്നെ നമുക്ക് ലഭിക്കുന്ന സൈൻസ് ആണ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പറയുന്ന സബ്ജക്റ്റുകളിൽ എന്തെങ്കിലും സംശയങ്ങളോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് സൈൻ എന്നുള്ളത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ആരാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അഫയർ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും കാണാൻ കഴിയുന്ന ഒന്നാമത്തെ സൈനാണ് അവരുടെ മൊബൈൽ ഫോണിനോട് അവർക്ക് ഒരു തരം ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഓവർ പൊസസീവ്നെസ് ആയിരിക്കും. ഹൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഓവറായിട്ട് അത് അവരുടെ ആക്ഷനിൽ നമുക്ക് കാണാനും സാധിക്കും. അവരെവിടെ പോകുമ്പോഴും ആ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ കൂടി ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടായിരിക്കും ആ ഒരു സെൽഫോൺ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. അതുമാത്രമല്ല ടെക്സ്റ്റ് മെസ്സേജസ് അല്ലെങ്കിൽ ഇമേജസ് അല്ലെങ്കിൽ ചാറ്റ് ക്ലിയറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാനും സാധിക്കും. സോ മൊബൈൽ ഫോണിനോടുള്ള ഒരു ഓവർ പൊസസീവ്നെസ് അല്ലെങ്കിൽ എന്തോ ഒരു ഹൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി കാരണം അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ സൈന്. ഈ സൈൻ മാത്രം വെച്ചുകൊണ്ടല്ല ഇനി പറയാൻ പോകുന്ന സൈന് എല്ലാം ഉൾപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു അഫയർ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കൂ. രണ്ടാമത്തെ സൈൻ എന്താണെന്നുള്ളത് നോക്കാം. രണ്ടാമതായി സീക്രട്ടീവ് ആൻഡ് മിസ്റ്റീരിയസ് ബിഹേവിയറാണ്. ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ബിക്കോസ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ്, അവരിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ച് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഒരു പക്ഷേ അവരുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിൽ തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തൊക്കെ ഒരു നിഗൂഢതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതും ഒരു സൈൻ തന്നെയാണ്. അവർക്ക് എന്തോ ഒരു കാര്യം ഹൈഡ് ചെയ്യാനുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ഒരു സൈൻ. ഇനി മൂന്നാമതായിട്ട് പെട്ടെന്ന് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഉണ്ടാകുന്ന ഒരു സഡൻ ചേഞ്ച്, ഇത് തീർച്ചയായും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ഈസി ആയിട്ടുള്ള സൈനാണ്. ഒരു പക്ഷേ അവരുടെ സെൽഫ് കെയർ കൂടുതലായിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസിന് കൂടുതലായിട്ടൊരു എന്തൊക്കെയൊരു പ്രാധാന്യം നൽകുന്നു, അവർ അപ്പിയറൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ലൈക്ക് ഇത്തരത്തിൽ ഓവറോൾ അവരുടെ ഒരു അപ്പിയറൻസ് മാറ്റണം, എനിക്ക് കൂടുതൽ ഭംഗിയാകണം എന്നുള്ള ഒരു തോന്നലിൽ അവരുടെ ആക്ഷൻസ് അതുപോലെ ഇരിക്കും. പുതിയ പുതിയ രീതികൾ പരിശീലിക്കുന്നു, പുതിയ ബ്യൂട്ടി പ്രോഡക്ട്സ് പരിശീലിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈൽ മാറ്റുന്നു, ലൈക്ക് ഇത്തരത്തിൽ കംപ്ലീറ്റ്ലി അവരൊരു ഫിസിക്കൽ അപ്പിയറൻസിലുള്ള ചേഞ്ചസ് മറ്റൊരു സൈൻ തന്നെയാണ്. അവർക്ക് എന്തൊക്കെയോ ഒരു കാര്യം ഹൈഡ് ചെയ്യാനുണ്ട്, അത് മാത്രമല്ല എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഇംപ്രസ് ചെയ്യിക്കുകയും വേണം എന്നുള്ളത്. സോ ഇത് നമുക്ക് മറ്റൊരു സൈനായിട്ട് കണക്കാക്കാം. ഇനി നാലാമത്തേതും ഇത്തരം കേസുകളിൽ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു സൈനാണിത്. ഓവറായിട്ട് ഇമോഷണലായിട്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനെ അവർ റീപ്ലൈ ചെയ്യുന്നത്. ഓവർ ഇമോഷണലാകുന്നു, ഒരു പക്ഷേ കരഞ്ഞുകൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ സൗമ്യമായിട്ട് അല്ലെങ്കിൽ ഒരു നോർമലായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ഇൻ കേസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിലും ഒരു സംശയം വരും. നമ്മളത് ഓപ്പണായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത്തരത്തിൽ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും കാണാൻ കഴിയുന്ന ഒരു സൈനാണ് ഓവർ ഇമോഷണലായിട്ട് റീപ്ലൈ തരുന്നു, നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്. ചിലപ്പോൾ കരയേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു സാഹചര്യമായിരിക്കും, ചിലപ്പോൾ അങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും. സോ ഹൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ധൃതി പിടിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ചേഞ്ച് വരുന്നത്. ഇതും മറ്റൊരു സൈൻ തന്നെയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാനും സാധിക്കും. ഈ പറഞ്ഞ നാല് സൈൻ, ഇതിന് പുറമെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് കോൺസ്റ്റൻ്റ് ലൈസ് ആയിരിക്കും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിന് പുറമെ മറ്റൊന്ന് എന്ന രീതിയിൽ ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബിക്കോസ് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഹൈഡ് ചെയ്യാനുണ്ടായിരിക്കും, പക്ഷെ ആ ഒരു കാര്യം ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നുണകൾ പറയേണ്ട ഒരവസ്ഥയായിരിക്കും. ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ബിക്കോസ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മളോട് കൂടി ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഹൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺസ്റ്റൻ്റ് ലൈസ് അവർക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളതാണ്. എനിവേ, ഈ അഞ്ച് കാര്യങ്ങൾ, അഞ്ച് സൈൻസ് ഇത്തരത്തിലൊരു അഫയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഹൈഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും അവരിൽ നിന്നും കാണാൻ കഴിയുന്ന അഞ്ച് സൈനുകളാണ്.
നിങ്ങൾക്കും ഇത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ കഴിയട്ടെ, ഏറ്റവും നേരത്തെ ഫൈൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.